हेलो। हाय। यस। हेलो। ओके। എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സികളിൽ അവസാന 30 വർഷങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. ഹായ് ഐശ്വര്യ, ഹായ്, ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള 250 ക്വസ്റ്റ്യൻസുകൾ നോക്കിയില്ലേ? ഇതുവരെയുള്ള 250 ക്വസ്റ്റ്യൻസുകൾ നോക്കിയില്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് 251-ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 251-ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോക്കിക്കോളും. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക സമിതിയിലെ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആരായിരുന്നു? പതാക സമിതിയുടെ സംബന്ധിച്ച തലവൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പതാക സംബന്ധിച്ച പദവിയുടെ തലവൻ ആരായിരുന്നു? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരെല്ലാമായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരെല്ലാമായിരുന്നു? അടുത്തതാണ്, ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭം ഏതായിരുന്നു? ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്?
ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? 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 യെസ്, ആൻസർ പറഞ്ഞോളൂ ഏതൊക്കെയാണ്. ഓക്കെ, നമ്മൾ ആൻസർ നോക്കാം. എല്ലാവരും പറഞ്ഞോ, ആൻസർ നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പതാക സംബന്ധിച്ചുള്ള പദവി സമിതിയുടെ തലവൻ. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പതാക സമിതി ട്ടോ. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്ന് മലബാറിനെ പ്രതിനിധാനം ചെയ്തത് ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരെല്ലാമാണ്? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം ഏതാണെന്ന്? അല്ലെ, നിവർത്തന പ്രക്ഷോഭമാണ്. ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. അടുത്തത്, ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാണ് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇപ്പൊ നമുക്കറിയാം, എത്രയാണ്? 243 ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 243. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ആരാണ്? വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ആരാണ്? വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. യെസ്. അപ്പൊ ആൻസറുകളൊക്കെ നോട്ട് ചെയ്തോ? പറയാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആൻസറുകൾ നോട്ട് ചെയ്യുക. യെസ്, നോട്ട് ചെയ്തതൊന്ന് അറിയിക്കട്ടോ. നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 255 256 ക്വസ്റ്റ്യൻ ആണ്. 1834 തിരുവനന്തപുരത്ത് റോബർട്ട്സ് എന്ന ഇംഗ്ലീഷുകാരന് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കാൻ സഹായം നൽകിയത് ആരാണ്? 1834 തിരുവനന്തപുരത്ത് റോബർട്ട്സ് എന്ന ഇംഗ്ലീഷുകാരന് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് സഹായം നൽകിയത് ആരാണ്? ഇനി മാക്ബെത്ത് രചിച്ചതാരാണ്? ഭരണഘടനയുടെ 44-ാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദം ഏതാണ്?
ഭരണഘടനയുടെ 44-ാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദം ഏതാണ്? ഏറ്റവും പേർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും പേർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? ഏതു ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ദസ്തയോവിസ്കി? ഏതു ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ദസ്തയോവിസ്കി? ഏതു ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ദസ്തയോവിസ്കി? ഏതു ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ദസ്തയോവിസ്കി? ഓക്കെ, ഇപ്പൊ ആൻസർ ഞാൻ പറയാണ്. നോക്കിക്കോളൂ. 1834 തിരുവനന്തപുരത്ത് റോബർട്ട്സ് എന്നുള്ള ഇംഗ്ലീഷുകാരനെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സഹായം നൽകിയത് സ്വാതി തിരുനാൾ. ആരാണ്? സ്വാതി തിരുനാൾ. പഠിച്ചോളണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മാക്ബെത്ത് രചിച്ചത് ആരാണ്? വില്യം ഷേക്സ്പിയർ ആണ് മാക്ബെത്ത് രചിച്ചത്. ഭരണഘടനയുടെ 44-ാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദം ഏതാണ്? ആംഡ് റെബല്യൻ. ഓർത്തിരിക്കണം, ആംഡ് റെബല്യൻ. ഏറ്റവും പേർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ് ഏറ്റവും പേർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യൻ നഗരം. ഏതാണ്? മുംബൈ ആണ് ഏറ്റവും പേർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യൻ നഗരം. ഏതു ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ദസ്തയോവിസ്കി? റഷ്യൻ ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു ദസ്തയോവിസ്കി. ഓക്കെ, എന്റെ ആൻസറുകൾ എല്ലാവരും കമന്റ് ആയിട്ട് ചെയ്തോ. യെസ്, ചെയ്തില്ലേ? ഓക്കെ, ഇപ്പൊ ആൻസർ ക്ലിയർ ആയില്ലേ? ആൻസർ നോട്ട് ചെയ്തില്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണ്. 261-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വില്യം ടി റിംഗിൾ ടാബ് ഏത് മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു? വില്യം ടി റിംഗിൾ ടാബ് ഏത് മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു? വില്യം ടി റിംഗിൾ ടാബ് ഏത് മിഷനറി സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു? സി വി രാമൻ പിള്ളയുടെ ധർമ്മരാജ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? സി വി രാമൻ പിള്ളയുടെ ധർമ്മരാജ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം ഏതാണ്? G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം ഏതാണ്? ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി എന്നാണ്? ഭരണഘടനയുടെ കരട് ഭരണഘടനയുടെ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച തീയതി എന്നാണ്? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്?
ഞാൻ സാർ പറഞ്ഞോളൂ. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ നെഗറ്റീവ് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചേ കേട്ടോ. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്, എല്ലാവരും ആൻസർ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, വില്യം ടി റിംഗിൾ ടാബ് ഏത് മിഷനറി സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു? ലണ്ടൻ മിഷനറി സൊസൈറ്റി. പഠിച്ചോളണം, ലണ്ടൻ മിഷനറി സൊസൈറ്റി. ഇനി സി വി രാമൻപിള്ളിയുടെ ധർമ്മരാജ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1913. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1985. G8 എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടത്. പിന്നീട് ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച തീയതി എന്നാണ്? 1947 നവംബർ 4. 1947 നവംബർ 4 ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോയ എന്താണ്? സുപ്രീം കോടതി എല്ലാവരും പറയാം, അതെ, മൗലിക അവകാശത്തിന്റെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ആണ്. മൗലിക അവകാശങ്ങളില്ലേ, അത് തെറ്റിപ്പോകരുത്. മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏതാണ്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലേ, HRC, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ എന്താ, മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ. യെസ്, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ മുസ്ലിം വനിത ആരാണ്? മുഖ്യമന്ത്രി പദത്തിലെത്തിയിട്ടുള്ള ആദ്യത്തെ മുസ്ലിം വനിത. മുഖ്യമന്ത്രി പദത്തിലെത്തിയിട്ടുള്ള ആദ്യത്തെ മുസ്ലിം വനിത. മുഖ്യമന്ത്രി പദത്തിലെത്തിയിട്ടുള്ള ആദ്യത്തെ മുസ്ലിം വനിത. മൂക്കുത്തി സമരം നയിച്ചത് ആരാണ്? 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 മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? മൂന്ന് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? വിചാര വിപ്ലവം എഴുതിയത് ആരാണ്? വിചാര വിപ്ലവം എഴുതിയത് ആരാണ്? വിചാര വിപ്ലവം എഴുതിയത് ആരാണ്? വിചാര വിപ്ലവം എഴുതിയത് ആരാണ്? ഗ്രീൻ ഓസ്കാർ അറിയപ്പെടുന്ന ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന
പുരസ്കാരം ഏതാണ്? ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ പറയാണ്. മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ മുസ്ലിം വനിത ആരാണ്? സെയ്ദ അൽ വാരതിമോർ. സെയ്ദ അൽ വാരതിമോർ ആണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ മുസ്ലിം വനിത. ഇനി മുക്കുത്തി സമരം നയിച്ചിരുന്നതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നീട് മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിച്ചിട്ടുള്ളത്. പുതുച്ചേരിയാണ് മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. അടുത്തത് വിചാര വിപ്ലവം എഴുതിയതാരാണ്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് വിചാര വിപ്ലവം എഴുതിയിട്ടുള്ളത്. ആരാണ്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് വിചാര വിപ്ലവം എഴുതിയിട്ടുള്ളത്. ഇനി ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം വൈറ്റ്ലി അവാർഡ്. ഏതാണ്? വൈറ്റ്ലി അവാർഡ്. ഓക്കെ, വൈറ്റ്ലി അവാർഡ്. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? വൈറ്റ്ലി അവാർഡ്. ഓക്കെ, ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരം വൈറ്റ്ലി അവാർഡ്. ഓക്കെ, അപ്പൊ ആൻസറുകൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. യെസ്. ഇനി അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? പെൻസർ പറഞ്ഞോളൂ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? ഇപ്പൊ ക്ലാസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ക്ലാസ് കാണുന്നവരെന്ത് ചെയ്യാം? ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. യെസ്. ഇനി അടുത്തത് സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? പിന്നീട് 1985 ഗ്രീൻ പീസിനെ റെയിൽ ബോവാരിയർ എന്ന കപ്പലിനെ ഗ്രീൻ പീസിന്റെ റെയിൽ ബോവാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഏതാണ്? 1985 ഗ്രീൻ പീസിന്റെ റെയിൽ ബോവാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഏതാണ്? ആരുടെ ആത്മകഥയാണ് എന്റെ വൈത്തിരിവ്? എന്റെ വൈത്തിരിവ് എന്നത് ആരുടെ ആത്മകഥയാണ്? എന്റെ വൈത്തിരിവ് എന്നത് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ് എന്റെ വൈത്തിരിവ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ളത്?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുണ്ടായിരിക്കുന്നത്? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുകയാണ്, നമുക്കറിയാം സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ദേശീയ വനിതാ ഭാഷ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ കാലാവധിയോ 3 വർഷമാണ്. അത് മാറിപ്പോവാതിരിക്കുക. ഇനി സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? Article 153. 1985 ഗ്രീൻ പീസ് റെയിൽ ബോവാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ആരുടെ ആത്മകഥയാണ് എന്റെ വൈത്തിരിവ്? പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എന്റെ വൈത്തിരിവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നത്? 1984. 542 സീറ്റ് ആദ്യം നേടി. ശ്രദ്ധിച്ചോളൂ കേട്ടോ, ആദ്യം 405 സീറ്റ് നേടി. പിന്നീട് എന്ത് ചെയ്ത്? 1985 ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്ത്? 10 എണ്ണം കൂടി നേടി. അങ്ങനെ എന്ത് ചെയ്തു? 415 സീറ്റ് ആയി കേട്ടോ, 415 സീറ്റ്. ഓക്കെ, അങ്ങനെ നമുക്കറിയാം 1984 405 സീറ്റ് നേടിയിട്ടുള്ളത്. പിന്നീട് 1985 ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒരു 10 സീറ്റും കൂടി നേടി. അങ്ങനെ മൊത്തം എത്രയായി? 415 സീറ്റുകളായിട്ടുണ്ട് കേട്ടോ. അപ്പം 1984. ശരി, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമുക്കറിയാം സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. സംസ്ഥാന ഭരണഘടന, നമുക്കറിയാം സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 183 അനുച്ഛേദം. 1985 ഗ്രീൻ പീസ് റെയിൽ ബോവാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഫ്രാൻസ്. ആരുടെ ആത്മകഥയാണ് എന്റെ വൈത്തിരിവ്? പൊൻകുന്നം വർക്കി. ഓക്കെ, ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. യെസ്, നോട്ട് ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ നമ്മളതിന് അടുത്ത ആൻസർ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് ആരാണ്? വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് ആരാണ്? വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രസ് സ്ഥാപിച്ചത് ആരാണ്? വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രസ് സ്ഥാപിച്ചത് ആരാണ്?
കേക്കിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? കേക്കിന്റെ മാർട്ടിൻ ലൂതർ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം സ്വീകരിച്ചത് ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചത്. സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? യെസ്, അപ്പൊ ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്. വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് ആരാണ്? വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രസ് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേക്കിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അബ്രഹാം മൽപാൻ. അബ്രഹാം അൽപാൻ ആണ് കിയക്കിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നുള്ള ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നുള്ള ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 326-ാമത്തതാണ്. ഇനി ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? 1937 ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം. ഓക്കെ, അപ്പൊ എത്ര ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുണ്ട്? എത്ര ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണ്. യെസ്, ഇനി അടുത്തത് ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്? ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്? ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്?
ഏതനുച്ഛേദ പ്രകാരമാണ് ഇനി ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ബാധകമല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്? സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചതാരാണ്? സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചതാരാണ്? സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചതാരാണ്? കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? യെസ്, ആൻസർ നോക്കാം. ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 164 പ്രകാരമാണ് കേട്ടോ. ആർട്ടിക്കിൾ 164. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത്? ബെറുബാരി കേസിലാണ്, 1960 ബെറുബാരി കേസിലാണ് ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് ബെറുബാരി കേസ്. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? അയ്യത്താൻ ഗോപാലനാണ് സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ കുറുത്തി എന്ന പദ്യം രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ കുറുത്തി എന്ന പദ്യം രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങളാണ്. കേരള ഖിലാഫത്ത് പ്രസിഡന്റ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കുഞ്ഞിക്കോയ തങ്ങളാണ്. യെസ്, കുഞ്ഞിക്കോയ തങ്ങളാണ്. ഓക്കെ, അപ്പൊ ആൻസറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. യെസ്, നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രം മലയാള പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം ഏതാണ്? തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രം മലയാള പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം ഏതാണ്? ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഭാഷ ഏതാണ്? ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഭാഷ ഏതാണ്?
ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഭാഷ ഏതാണ്? ദുരവസ്ഥ രചിച്ചത് ആരാണ്? സമസ്ത കേരള പുസ്തകാലയ സമിതി എവിടെയാണ് ആരംഭിച്ചത്? സമസ്ത കേരള പുസ്തകാലയ സമിതി എവിടെയാണ് ആരംഭിച്ചത്? ആരുടെ ഭരണകാലഘട്ടത്തിലാണ് വൈകുണ്ഠരെ ശിങ്കാരിത്തോപ്പ് ജയിലിൽ അടച്ചിരിക്കുന്നത്? ആരുടെ ഭരണകാലഘട്ടത്തിലാണ് അയ്യാ വൈകുണ്ഠരെ ശിങ്കാരിത്തോപ്പ് ജയിലിൽ അടച്ചിരിക്കുന്നത്? തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാള പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം? ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഭാഷ? ദുരവസ്ഥ രചിച്ചത്? സമസ്ത കേരള പുസ്തകാലയ സമിതി എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? ആരുടെ ഭരണകാലഘട്ടത്തിലാണ് അയ്യാ വൈകുണ്ഠരെ ശിങ്കാരിത്തോപ്പ് ജയിലിൽ അടച്ചിരിക്കുന്നത്? ഓക്കെ, ഇപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്. തിരുവനന്തപുരത്തെ ദൂരദർശൻ കേന്ദ്രം മലയാള പരിപാടികൾ ആരംഭിച്ച വർഷം 1985. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഭാഷ ഏതാണ്? ഹിന്ദി ഭാഷയാണ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഭാഷ. ഏതാണ്? ഹിന്ദി ഭാഷ. ദുരവസ്ഥ രചിച്ചത് ആരാണ്? കുമാരനാശാനാണ് ദുരവസ്ഥ രചിച്ചത്. സമസ്ത കേരള പുസ്തകാലയ സമിതി എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? തൃശൂരിലാണ് സമസ്ത കേരള പുസ്തകാലയ സമിതി ആരംഭിച്ചിരിക്കുന്നത്. ആരുടെ ഭരണകാലഘട്ടത്തിലാണ് അയ്യാ വൈകുണ്ഠരെ ശിങ്കാരിത്തോപ്പ് ജയിലിൽ അടച്ചിരിക്കുന്നത്? സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ് അടച്ചിരുന്നത്. ഓക്കെ, ഇപ്പൊ ആൻസറുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇപ്പൊ ആൻസർ നോട്ട് ചെയ്ത് വെച്ചോ. യെസ്, നോട്ട് ചെയ്താൽ ഒന്ന് അറിയിക്കണേ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണ്. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ്? സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്നത്? ആരാണ് ബാല്യത്തിൽ കാളി എന്നറിയപ്പെട്ടിരുന്നത്? ആരുടെ ആത്മകഥയാണ് എതിർപ്പ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC അംഗമായ ആദ്യ മലയാളി? യെസ്. അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? യെസ്, നമുക്കറിയാം പാമ്പാടി ജോൺ ജോസഫ് ആണ് സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചിരിക്കുന്നത്.
ഇനി ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ബ്രിട്ടനാണ് ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്നത്. ആരാണ് ബാല്യത്തിൽ കാളി എന്നറിയപ്പെടുന്നത്? അയ്യങ്കാളിയാണ്. ആരാണ് ബാല്യത്തിൽ കാളി എന്നറിയപ്പെടുന്നത്? അയ്യങ്കാളി. ആരുടെ ആത്മകഥയാണ് എതിർപ്പ്? കേശവദേവ്. ആരുടെ ആത്മകഥയാണ് എതിർപ്പ്? കേശവദേവ്. യു പി എസ് സിയുടെ അംഗമായ ആദ്യ മലയാളി ആരാണ്? കെ ജി അടിയോടിയാണ് യു പി എസ് സിയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളി. ആരാണ്? കെ ജി അടിയോടി. ഓക്കെ, കെ ജി അടിയോടി. അപ്പൊ നമ്മൾ 295 ക്വസ്റ്റ്യൻസുകള് പി എസ് സികളിൽ അവസാന 30 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇനി 300 ക്വസ്റ്റ്യൻസിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് 300-ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഒന്ന് പഠിച്ചോളൂ. യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അന്തിമ കാലഘട്ടത്തിൽ ഹൈദരാബാദ് ഭരണാധികാരി ആയിരുന്നതാരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ അന്തിമ കാലഘട്ടത്തിൽ ഹൈദരാബാദ് ഭരണാധികാരി ആയിരുന്നതാരാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ പാർലമെന്റ് അത് അംഗീകരിക്കണം? സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര കാലത്തിനുള്ളിൽ അത് പാർലമെന്റ് അംഗീകരിക്കണം? സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ്, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? സിഖ് മതത്തിന്റെ ആത്മീയ സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? സിഖ് മതത്തിന്റെ ആത്മീയ സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഓക്കെ, ആൻസർ നോക്കുകയാണ്. അപ്പൊ യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 112. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ അന്തിമ കാലഘട്ടത്തിലെ ഹൈദരാബാദ് ഭരണാധികാരി ആയിരുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ ഉസ്മാൻ അലീഷ. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിന്റെ ഉള്ളിൽ പാർലമെന്റ് എന്ത് ചെയ്യണം, അത് അംഗീകരിക്കണം എന്ന് ചോദിച്ചാൽ 2 മാസത്തിന്റെ ഉള്ളിൽ. സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? കൺകരൻ ലിസ്റ്റ്. സിഖ് മതത്തിന്റെ ആത്മീയ സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? അമൃതസർ ആണ് സിഖ് മതത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം. ഓക്കെ, യെസ്. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന് 300 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാ? പി എസ് സി 30 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന 300 ക്വസ്റ്റ്യൻസുകൾ. എങ്ങനെ ഉണ്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ? നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലേ? ക്വസ്റ്റ്യൻസുകളൊക്കെ എങ്ങനെയുണ്ട്? ക്വസ്റ്റ്യൻസുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടോ? ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയുണ്ട്? നിങ്ങൾ നോക്കിയോ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉപകാരപ്പെടുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഇന്ന് 8 മണി മുതൽ 8:30 മുതൽ 9:30 വരെ ഞാനൊരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ, ഇന്ന് 8:30 മുതൽ 9:30 വരെ.
ഓക്കെ, അപ്പൊ ഞാൻ പറയണേ, ഞാൻ അൺഅക്കാദമിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എന്റെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്റെ പേര് ഫെബിൻ എന്നാണ്, ഫെബിൻ മുഹമ്മദ്. ഓക്കെ, എല്ലാവർക്കും ഇന്നൊരു ഈദ് മുബാറക്ക്. യെസ്, ഇപ്രാവശ്യം നമുക്ക് ആഘോഷങ്ങളില്ലാത്ത ഒരു പെരുന്നാളാണ്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഈദ് മുബാറക്ക് മീൻസ് പെരുന്നാൾ ദിന ആശംസകൾ. യെസ്, നമ്മളെല്ലാവരും ഒരു വളരെയധികം ലോകം മുഴുവൻ ഒരു വളരെയധികം ബുദ്ധിമുട്ടിലൂടെ നടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ പെരുന്നാള് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആഘോഷങ്ങളൊന്നുമില്ല, എവിടെയും പോകുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഈദ് മുബാറക്ക്. യെസ് യെസ്. എന്നപ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ അന്നൊക്കെ അതിന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഒരുപാട് വർഷമായി ക്ലാസ്സുകൾ എടുക്കുന്നു. പി എസ് സി മേഖലയിൽ ഏകദേശം 6-7 വർഷം കംപ്ലീറ്റ് ആയി. ഒരുപാട് പേര് ലിസ്റ്റുകളിലൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് മാർക്കുകളും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബി എ എക്സാമിന്റെ അകത്ത് പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യനും ഒട്ടുമിക്ക 50 GK-യിൽ 40-ൽ അധികം GK-കൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് അമ്മയ്ക്ക് അതിന് പ്ലസ് എടുക്കുന്ന പറഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണുന്നില്ല, ഒരു പ്ലസ് ഐക്കൺ. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാം. ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താല് പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, ഒരു 1 year എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫെബിനി എം കെ എന്നുള്ള റെഫറൽ കോഡ് കൊടുക്കും. അപ്പൊ നിങ്ങൾ അപ്ലൈ കൊടുത്താൽ 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു കോയിൻസ് ഉണ്ടാവും, നിങ്ങൾ അതും കൂടി കൊടുത്ത് ഒരു 10% നിങ്ങൾക്ക് അതിൽ നിന്നും ഡിസ്കൗണ്ട് കിട്ടും. എന്നിട്ട് കാർഡിന്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, കാർഡിന്റെ അകത്തുള്ള പേര്. എന്നിട്ട് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു OTP വരും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺഅക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇനിയും നിങ്ങൾ ഇങ്ങനെ മടിച്ചിരിക്കരുത്, ഇനിയും നിങ്ങൾ നിങ്ങളുടെ സമയങ്ങൾ, വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ കളയരുത്. എല്ലാവരും വന്നിട്ട് അൺഅക്കാദമിയിൽ വന്ന് ജോയിൻ ചെയ്യുക. കാരണം എന്താ, നിങ്ങൾക്ക് എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സുകളാണ്. വീക്കിലി ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ദിനാശംസകള്. ഓക്കെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സന്തോഷം സന്തോഷം. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ദിനാശംസകള്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും അൺഅക്കാദമി സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 99 21 23 05 6 8. ഓക്കെ, അപ്പൊ ഇന്ന് ഞാന് 8:30 മുതൽ 9:30 വരെ ഒരു ക്ലാസ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, 8:30 മുതൽ 9:30 വരെയാണ് ക്ലാസ് ഉള്ളത്. ഇന്ന് തന്നെ രാവിലെ തന്നെ കേട്ടോ, 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ മറന്നുപോകാതെ ക്ലാസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുള്ള അറിയാൻ പറ്റും. ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യെസ്, റെഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 8:30 കാണാം. അപ്പൊ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്.